അയ്യോ അയ്യോ, വിചാരിച്ച പോലെ അല്ലല്ലോ പ്രസിഡന്റെ. നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി ഒരു പൊന്നപ്പം തന്നെ അല്ലയോ? രവീന്ദ്രനാഥോ? പിന്നല്ലാതെ ആര്? പൊട്ടിപ്പൊളിയാറായ എയ്ഡൻ സ്കൂളുകൾക്ക് MLA വികസന ഫണ്ടിൽ നിന്നും പൈസ അനുവദിക്കാമെന്ന് അത് ഞാൻ ഏറ്റില്ലയോ? അതുകൊണ്ടെന്താ? ഇനിയിപ്പോൾ സാധാരണക്കാരൻ്റെ പിള്ളേർക്കൊന്നും വലിയ ഫീസും കൊടുത്ത് അൺഎയ്ഡൻ സ്കൂളുകളിൽ പോകണ്ടല്ലോ. MLA ഫണ്ട് വാങ്ങി വൃത്തിയാക്കുന്ന എയ്ഡൻ സ്കൂളിൽ പോയാൽ പ്രൈവറ്റ് സ്കൂളിലെ പോലെ നല്ല വിദ്യാഭ്യാസം കിട്ടത്തില്ലയോ? അല്ലപ്പാ, ഈ എയ്ഡഡ് സ്കൂളുകൾ നന്നാക്കാനും വേണ്ടി അവര് ചെലവാക്കുന്ന തുകക്ക് സമമായ തുക ഗവൺമെന്റ് കൊടുക്കാനെ കൊണ്ട് ഒരു ചാലഞ്ച് ഫണ്ട് ഈ ഗവൺമെന്റ് തന്നെ ഉണ്ടാക്കിയതല്ലേ? ഇതിനും വേണ്ടി ഒരു 50 കോടി രൂപ മാറ്റിവെക്കുകയും ചെയ്തില്ലേ? അതിന്റെ അപ്പുറം പിന്നെ എന്തിനാ ഈ MLA ഫണ്ടും കൂടി കൊടുക്കുന്നേ? ഔ, 1 കോടി രൂപ കൊടുക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ സാമുദായിക പ്രീണനത്തിന്. അല്ലാതെ എന്തിനാ? ആ സൈസ് മാനേജ്മെന്റ് അല്ലേ ഇവിടുത്തെ എയ്ഡഡ് സ്കൂളുകൾ എല്ലാം നടത്തുന്നേ? ഇല്ലാ വചനം പറയാ സഖാവേ. സർക്കാർ സ്കൂളിനെയും എയ്ഡഡ് സ്കൂളിനെയും ഉപേക്ഷിച്ച് അൺഎയ്ഡഡ് സ്കൂളിലേക്ക് സാധാരണക്കാരുടെ കുട്ടികൾ എത്താതിരിക്കാനാണ് ഞങ്ങളുടെ സർക്കാർ ഇത് ചെയ്തത്. വിപ്ലവകരമായ മാറ്റമെന്ന് ഇതിന് പറയാൻ പറ്റൂ. നിങ്ങൾ ഇതാരെയാ പറഞ്ഞു പറ്റിക്കുന്നേ? എയ്ഡഡ് സ്കൂൾ മാനേജ്മെന്റുകാരെ തൃപ്തിപ്പെടുത്താൻ തന്നെയാ സർക്കാർ ഇത് ചെയ്തത്. മുതലാളിമാര് ലക്ഷങ്ങൾ കോഴ വാങ്ങി വാദ്യാന്മാരെ നിയമിക്കും. എന്നിട്ട് സർക്കാർ ശമ്പളവും അതിന്റെ കൂടെ ചലഞ്ച് ഫണ്ടും MLA ഫണ്ടും കൊടുക്കും. ഇതല്ലേ ഇപ്പൊ ഉണ്ടായത്? അത്രേ ഉള്ളൂ. ഇവിടങ്ങളിലെ അധ്യാപക നിയമനം PSC വിട്ടിട്ടായിരുന്നു സർക്കാർ ഇത് ചെയ്തിരുന്നെങ്കിൽ അതൊരു വിപ്ലവമായനെ. ഇതിപ്പോ അങ്ങനെയൊന്നും അല്ലല്ലോ. രവീന്ദ്രനാഥ് ഇടയ്ക്കൊന്നിറങ്ങി അബ്ദുറബിന് പഠിക്കാൻ പോയതല്ലയോ? ചെപ്പടി വിദ്യക്ക് ദക്ഷിണ ആദ്യം. Thank you.